السلام عليكم، كيف الحال؟ الحمد لله بخير، الحمد لله بخير. எல்லாருக்கும் சுகம் தானே? ஆ எல்லாரும் ரெடி ஆனல்ல, நம்ம கிளாஸ் தொடங்கியல்லே. இன்ஷா அல்லாஹ். ஆ சரி, கும் ஜிலிஸ், கும் எமீன். ஆ இங்கோட்டே எமீன். அமாம் யசார், அமாம் வரா, அமாம் ஜிலிஸ். எல்லாருக்கும் ஓர்மண்ட் அல்லே, மறந்துட்டில்லோ? ஆ இடக்கோரொன்னு நோக்கிக்கழிஞ்சாலே பற்ற மறந்து போகும் அல்லே. ஆ சரி, எல்லாரும் மிடுக்கன்மார், எல்லாரும் எத்திட்டுண்டல்லோ அல்லே. எல்லாரும் நல்ல குட்டிகளான, உஷாராயிட்டு குளிச்சொக்க நல்ல ட்ரெஸ்ஸொக்கெ எல்லாரும் வந்துட்டு அல்லே. சரி, என்னாலே நமக்கு கழிஞ்ச பிராவசியம் எந்த படிச்சதுன்னு நோக்கல்லே. ഞാൻ ഒന്ന് രണ്ട് ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്, അതിൻ്റെ പേര് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ ചിത്രം കാണിച്ചു തരുമ്പോൾ പറയണം. മാ ഹാദ, ആ ഹാദ ദീക്ക്, ഹാദ ദീക്ക്, ഹാദ ദീക്ക്, ദീക്ക്. കണ്ടില്ലേ, ദീക്ക് എന്ന് എഴുതിയാൽ എങ്ങനെ അറിയാലോ അല്ലേ. കൂട്ടിയിട്ടും എഴുതിയിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്, അതേപോലെ വേറിട്ടിട്ടും എഴുതിയിട്ടുണ്ട്. ദീക്ക് അല്ലേ. ആ ദീ നീട്ടാനാണ് എഴുതിട്ടുള്ളത്. ഈ യാ യാ എന്തിനാ നടുവിലെ ഈ അക്ഷരം? ദീ എന്ന് നീട്ടാൻ അല്ലേ. ദാന്നാണെങ്കിൽ നീട്ടാൻ നമ്മൾ ആദ്യം പഠിച്ചു അലിഫ്, ഓർമ്മണ്ടല്ലോ. ആ ദീക്ക് എന്താണ് ദീക്ക്? മാ ഹാദ, ആ ദൽവ്, ഹാദ ദൽവ്. എല്ലാവർക്കും അറിയാം അല്ലേ. ആ ഹാദാ ദൽവ്, മാ ഹാദാ ഹാദാ ദുബ്, ഹാദാ ദുബ്, ഹാദാ ദുബ്. എല്ലാവർക്കും അറിയും അല്ലേ. മാ ഹാദി ഹാദിഹി ദജാജ, ഹാദിഹി ദജാജ, ഹാദിഹി ദജാജ. അപ്പം എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലേ. ശരി, ഇനി ഈ ചിത്രം കാണിച്ചു തന്നാൽ നിങ്ങൾ ആദ്യത്തെ അക്ഷരം എഴുതുമോ? എല്ലാവരും എല്ലാവരും എഴുതുമോ? ആ എന്നാൽ സ്ലേറ്റ് മനസ്സിലൊടുക്കുക എല്ലാവരും. എല്ലാവരും സ്ലേറ്റ് മനസ്സിലൊടുക്കുക. റെഡിയായോ? ആ ഞാൻ പറയുന്ന അക്ഷരങ്ങൾ എഴുതുക കേട്ടോ. ഇതിൻ്റെ പേര് ഓർമ്മയില്ലേ? അതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതിക്കോളി. ഇതിലെ ഇതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ഒരക്ഷരം മാത്രം എഴുതുക. കഴിഞ്ഞോ? ആ ഇനി രണ്ടാമത്തത് കേട്ടോ. ഇതാ രണ്ടാമത്തെ ഇത്. ആദ്യത്തെ അക്ഷരം മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. എഴുതിയോ? ശരി, അടുത്തത് ഇതാ ആദ്യത്തെ രണ്ടക്ഷരം എഴുതിക്കൂടി. ഇതിൻ്റെ പേര് നമ്മൾ പഠിച്ചു, ആദ്യത്തെ രണ്ടക്ഷരം എഴുതുക. എഴുതിയോ? ശരി, ഇനി ഇത് നോക്കുക. ഇതിലെ അവസാനത്തെ അക്ഷരം എഴുതുക. ഇതിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അവസാനത്തെ ഒരക്ഷരമുണ്ട്, ഏറ്റവും അവസാനമുള്ള അക്ഷരം. അത് എഴുതിക്കോളി എല്ലാവരും. എഴുതിയോ? ആ ഇനി ഞാനൊരു രണ്ട് വാക്കും കൂടിയും പറയും കേട്ടോ. ചിത്രം ഇല്ലാതെ ഒരു രണ്ട് പദം പറയും, അതുകൂടി എഴുതണം. അപ്പോൾ നാലെണ്ണം എഴുതിയില്ലേ, ഇനി അഞ്ചാമത്തത് ദം. രണ്ട് അക്ഷരമുള്ളൂ, ദം എഴുതുക. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞു. ആ ഇനി അവസാനത്തത് കേട്ടോ, ആറാമത്തത്, അവസാനത്തെ ഒരു വാക്ക്. അത് മൂന്ന് അക്ഷരമുണ്ട് കേട്ടോ. വഫ്ദ്,
वफ़द 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 ആ എഴുതി കഴിഞ്ഞവർ അവിടെ വെക്കുക കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ വെച്ചാൽ മതി. എഴുതി കഴിഞ്ഞവരൊക്കെ അവിടെ വെക്കുക, ഞാൻ വന്നിട്ട് നോക്കും കേട്ടോ. ഇൻഷാല്ലാ. എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞോ? ആ ഞാൻ നോക്കാം കേട്ടോ, ഒക്കെ അവിടെ വെക്ക്. ശരി. ആ എല്ലാവർക്കും ശരിയാണല്ലോ. ഒന്ന് രണ്ട് ആൾക്കാർ ആ അവസാനത്തെ വാക്യം തെറ്റിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ശരിയാണ്. എല്ലാവരും മിടുക്കന്മാരും മിടുക്കിയോളും അല്ലേ. ഉഷാറാണ്, നിങ്ങൾ നല്ല കുട്ടികളാണ്. ഇങ്ങനെ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ എത്ര പദ്യം പഠിച്ചിട്ടുണ്ട്? എത്ര പദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഓരോ യൂണിറ്റിലും ഓരോ പദ്യം പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ആദ്യം ഏതാ പഠിച്ചത്? നംല അല്ലേ. നംലനെ പറ്റി ആരാ പാടിയത്? ആ ഫറാഷ പാടി. എങ്ങനെ ഒന്ന് പാടിക്കാണെങ്കിൽ ഓർമ്മ ഉണ്ടോ നോക്കട്ടെ, അതാ മറന്നോ? അന്ന് ആദ്യം പഠിച്ച് ആ എല്ലാവരും ചൊല്ലി കൂടി എല്ലാവരും ഇപ്പം ചൊല്ലി. ആ നംലത്തുൻ, ആ നംലത്തുൻ, ആ വേഗാവട്ടെ. ആ എല്ലാവർക്കും അറിയാമല്ലേ. ശരി, പിന്നെ രണ്ടാമത്തെ പദ്യം ചൊല്ലിക്കൂളി. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ ഏതാ പഠിച്ചത്? ആ ഹയ്യാലിൽ വാബ. എല്ലാവരും ഒപ്പം ചൊല്ല്, ഹയ്യാലിൽ വാബ. ആ ഹയ്യാലിൽ വാബ. ആ ശരി. ആ എല്ലാവർക്കും അറിയാം അല്ലേ, ആർക്കും തെറ്റിയിട്ടില്ല. എല്ലാവരും ഉഷാറാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയതായിട്ട് ഈ യൂണിറ്റിൽ പുതിയതായിട്ടൊരു പദ്യം പഠിക്കാം, വേണ്ടേ? ആ അത് ഇൻഷാല്ലാ നമുക്ക് ചൊല്ലാം കേട്ടോ. നിങ്ങളാരും ഇപ്പോൾ പുസ്തകമൊന്നും എടുക്കണ്ട, ഞാൻ പറയണേ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഈ ചിത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫറാഷയും നംലയും തിംസായിൻ്റെ സൽക്കാരം അല്ലേ എന്നാണ്. ഈത്തപ്പഴവും തുഫാഹയും കൊടുത്തിട്ട് സൽക്കരിച്ചു തിംസാ. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇപ്പുറത്തു കൂടി ഒരാൾ ബക്കറ്റ് പിടിച്ച് പോകുന്നുണ്ട്. അരേ ആരാണ്? ആ ദുബ്ബ്. എന്തിനാ ദുബിൻ്റെ കയ്യിൽ ബക്കറ്റ്? ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ? എന്തിനാണ് ദുബ്ബ്? കർഷകനാണ്, കൃഷിക്കാരനാ. മൂപ്പര് ഓരോ കാലത്തും ഓരോന്ന് കൃഷി ചെയ്യും. നംലിയും ഫറാഷും ചെല്ലുന്ന സമയത്ത് തക്കാളി കൃഷിയാണ്. തക്കാളി കൃഷി. തക്കാളി അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങളെ വീട്ടിലൊക്കെ അല്ലേ ഉണ്ടോ? ആ വീട്ടിലുണ്ട്. ചിലരെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ നമ്മൾ ഒരു ബാഗിൽ, ഒരു ചാക്കിലോ ബാഗിലോ ഒക്കെ എന്തു ചെയ്യാം, മണ്ണും വളയൊക്കെ ചേർത്ത് ഒരു തൈ വെച്ചാൽ തക്കാളി ഉണ്ടാവും അല്ലേ. ആരൊക്കെ വീട്ടിലാണ് തക്കാളി ഉള്ളത്? കൈപൊക്കി നോക്കട്ടെ. ആ ആ വാഹിദ് സ്നാൻ തലാദ് അർബ സംസസിത്ത്. ഓ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരുടെ വീട്ടിലും മിക്കവാറും ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ തക്കാളി കൃഷി. ഇപ്പം നല്ലതാണ്. നമ്മളെന്നെ കൃഷി ചെയ്താൽ എന്താ, രാസവളട്ടതൊന്നും നമുക്ക് കഴിക്കണ്ട, മരുന്നടിച്ചത് കഴിക്കണ്ട അല്ലേ. നമ്മളെ വീട്ടിലുണ്ടാകുന്ന നമുക്ക് വിശ്വാസമാണ് വാങ്ങാൻ നല്ല തക്കാളി. നമ്മളുണ്ടാക്കിയ തക്കാളി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കഴിക്കാം. ശരി, അങ്ങനെ ദുബ് കർഷകനാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ദുബ് തക്കാളി നനയ്ക്കാൻ വേണ്ടിയിട്ട്, തക്കാളിൻ്റെ തൈകൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും പിടിച്ചിട്ട് പോവുകയാണ് അല്ലേ. തക്കാളി ഉണ്ടായാൽ അത് ഉണങ്ങാതെ നല്ല നിലയ്ക്ക് പഴുത്ത് ഉണ്ടാകണമെങ്കിൽ നല്ലോണം നനച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, തടാകം കണ്ടില്ലേ നിങ്ങൾ? ഇതിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അത് മുക്കിയിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദുബ് അങ്ങോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ആരെ കണ്ടു? ഇവിടെ ഫറാഷനെയും നംലയും കണ്ടു. നംല അതിഥിയാണ് അല്ലേ, രണ്ട് വിരുന്നുകാർ. അപ്പം ഈ വിരുന്നുകാരെ കണ്ടപ്പോൾ ദുബിന് ഒരാഗ്രഹം, എന്താണ്, സ്വന്തം വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകണം ഭക്ഷണത്തിന്. ഇതിപ്പോൾ ഇവർക്ക് തൽക്കാലം ഈത്തപ്പഴവും അതേപോലെ തുഫാ അല്ലേ ആപ്പിളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സദ്യ, അന്നത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിലേക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ദുബ് അവരെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ്.
അപ്പോൾ പാട്ടും പാടിയിട്ടാണ് സ്വീകരിക്കുന്നത്, അതാണ് നമുക്ക് പാടാനുള്ളത് എന്ന് കേട്ടോ. അപ്പം ഞാൻ പാടിത്തരാം, അതേമാതിരി നിങ്ങളൊക്കെ പാടണം കേട്ടോ. മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും ചൊല്ലിക്കോളി കേട്ടോ. അറിയില്ലേ, എന്നാൽ കേട്ടാൽ മതി ഇപ്പോൾ കേട്ടോ. രണ്ട് പ്രാവശ്യം ഞാൻ ചൊല്ലിത്തരാം, എന്നിട്ട് പിന്നെ നിങ്ങൾ ഒപ്പം ചൊല്ലിയാൽ മതി. ആദ്യം ഒന്നുകൂടി ചൊല്ലാം കേട്ടോളി. മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ത്വാമി ബൈത്തി അമ്മിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ഹുഖൂലി ദുബ്ബി ഹിബ്ബിക്കും. ഇത്രയാണ് നമുക്ക് പാടാനുള്ളത് കേട്ടോ. ഇനി ഞാൻ പാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം പാടാട്ടോ. ഓരോ വരി ഞാൻ പാടിത്തരാം. മർഹബം ബിക്കും മർഹബം ബിക്കും ആ ചൊല്ലിക്കോളി. മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ത്വാമി ബൈത്തി അമ്മിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ത്വാമി ബൈത്തി അമ്മിക്കും. അപ്പോൾ ആദ്യത്തെ നാല് വരിയായി കേട്ടോ. ഇനി അടുത്ത നാല് വരി. മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും പഠിക്കോളി. ആ മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ഹുഖൂലി ദുബ്ബി ഹിബ്ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ഹുഖൂലി ദുബ്ബി ഹിബ്ബിക്കും. ചെല്ലാനായില്ലേ, പഠിഞ്ഞില്ലേ, ഇതിൽ എളുപ്പമാണ് പഠിക്കാൻ. മർഹബം ബിക്കും തന്നെയാണ് കൂടുതൽ പ്രാവശ്യം. മർഹബം ബിക്കും പിന്നെ മർഹബൻ മർഹബൻ. എന്താണ് ഈ മർഹബം ബിക്കും അറിയോ? ആ ദുബ്ബെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ, അപ്പോൾ അവരെ സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് കൊണ്ടുപോവാൻ. മർഹബം ബിക്കും നിങ്ങൾക്ക് സ്വാഗതം, അതാ പറയാം, നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ സ്വാഗതം ചെയ്ത് അവരെ സ്വീകരിച്ച് ഭക്ഷണത്തിന് കൊണ്ടുപോവാണ്, അതാണ് നാലാമത്തെ വരിയിൽ പറയണേ. മർഹബൻ ഇലാ ത്വാമി ബൈത്തി അമ്മിക്കും. പിന്നെ വീണ്ടും മൂന്ന് വരി ആദ്യത്തെ വാരി തന്നെ. ആദ്യത്തെ മൂന്ന് വരിയും നാലാമത്തെ വരി മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെയുള്ള മൂന്ന് വരിയും ആദ്യത്തെ മൂന്ന് വരിയെ പോലെ തന്നെയാണ് ചൊല്ലേണ്ടത്. പിന്നെ അവസാനത്തെ വരി മാത്രമേ മാറ്റുള്ളൂ. മർഹബൻ ഇലാ ഹുഖൂലി ദുബ്ബി ഹിബ്ബിക്കും. അതെന്താ, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദുബിൻ്റെ കൃഷിസ്ഥലം തക്കാളി കൃഷിയില്ലേ, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മൂപ്പര് എന്ത് ചെയ്യണേ, കൊണ്ടുപോകാനും വേണ്ടി. മനസ്സിലായല്ലേ, ആ കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് ഒന്ന് ചൊല്ലി നോക്കുക, ഒരു പ്രാവശ്യം കൂടി ഞാൻ ചൊല്ലിത്തരാം. എല്ലാവരും ഒപ്പം ചൊല്ലിക്കൊള്ളു കേട്ടോ, നിൻ്റെ കൂടെ ചൊല്ലണം. മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബൻ ഇലാ ത്വാമി ബൈത്തി അമ്മിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും മർഹബം 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 ബിക്കും മർഹബം ബിക്കും മർഹബം ബിക്കും
مرحبًا إلى عقول دب حبكم നമ്മൾ അതിൻ്റെ മലയാള രൂപത്തിൽ പാടുകയാണ്. ഇങ്ങനെ പാടുക, നമുക്കൊന്ന് പാടി നോക്കണ്ടേ? നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, സ്വാഗതം സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം. മേമൻ്റെ വീട്ടിലേക്ക് സദ്യക്കായി സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, സ്വാഗതം സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം, നിങ്ങൾക്കു സ്വാഗതം. പ്രിയപ്പെട്ട കരടിയുടെ വയലിലേക്ക് സ്വാഗതം. കണ്ടോ, ഇത്രയാണ് ഈ ഇതിൻ്റെ ഈ പദ്യത്തിൻ്റെ ആകെ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പദ്യം ഇങ്ങനെ കുറേ പ്രാവശ്യം ചൊല്ലിയിട്ട് പഠിക്കണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന് നിങ്ങളെല്ലാവരും എനിക്ക് ചൊല്ലിത്തരും അല്ലേ? ഇൻഷാല്ലാ. ശരി, അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ ഇവരെ സ്വീകരിച്ച് കൊണ്ടുപോയില്ലേ കൃഷിസ്ഥലത്തേക്ക്, ദുബിൻ്റെ കൃഷിസ്ഥലം. കണ്ടോ, നിങ്ങൾ കണ്ടോ ദുബിൻ്റെ കൃഷിസ്ഥലം കണ്ടില്ലേ? ഒരുപാട് തക്കാളികൾ ഉണ്ട് അല്ലേ, പഴുത്ത തക്കാളി ഒരുപാടുണ്ട്. ദുബിൻ്റെ കൂടാരുണ്ട്, ദുബിൻ്റെ കുട്ടിയുണ്ട് അല്ലേ? കണ്ടോ, ദുബിൻ്റെ കുട്ടിയുണ്ട്. ദുബിതാ നനക്കുകയാണ്, ബക്കറ്റ് കൊണ്ട് വെള്ളമൊഴിച്ച് നനക്കുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങളെല്ലാവരും? അപ്പോൾ ദുബിൻ്റെ കുട്ടി എന്ത് ചെയ്തു, തക്കാളിയൊക്കെ പറിച്ച് വരുന്നുണ്ട് അല്ലേ? അതാണ് അദുബ്. അദുബ് മുസാരിയ, കൃഷിക്കാരനാന്നുള്ള എന്താ പറയുക, മുസാരിയ. അദുബു മുസാരിയ, അദുബു മുസാരിയ. എന്താണ് മുമ്പ് കൃഷി ചെയ്യുന്നത്? യസ്റഊ തൊമാത്തി, യസ്റഊ തൊമാത്തി, തക്കാളി കൃഷിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തക്കാളി കൃഷിയാണ് അല്ലേ, പലതും കൃഷി ചെയ്യാം അല്ലേ. ആപ്പിളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, യസ്റഊ തുഫാഹ. എന്താ പറയുക, യസ്റഊ തുഫാഹ. മൗസ ആണെങ്കിലോ എന്താ പറയുക, യസ്റഊൽ മൗസ അല്ലേ, യസ്റഊൽ മൗസ. ഇവിടെ തൊമാത്തിമാണ്, അപ്പോൾ യസ്റഊ തൊമാത്തിം. ഇങ്ങനെ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അതെന്താ പറയുക, യസ്റഊ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്താണോ കൃഷി ചെയ്യുന്നത് അത് പറയാം. ബുർത്തുക്കാലാണെങ്കിൽ എങ്ങനെ പറയാം, എല്ലാവരും പറഞ്ഞാട്ടെ, യസ്റഊ, യസ്റഊൽ ബുർത്തുക്കാൽ, യസ്റഊൽ ബുർത്തുക്കാൽ. ഇവിടെ തൊമാത്തിം അല്ലേ, യസ്റഊ തൊമാത്തിം. തൊമാത്തിം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, കറിയിലൊക്കെ ഇടും. അതേമാതിരി ചില വീട്ടിലൊക്കെ വളർത്തും, നേരത്തെ പറഞ്ഞല്ലോ. നോക്കുക, കണ്ടോ, ഹാദി തൊമാത്തി, ഹാദി തൊമാത്തി, കണ്ടോ, ഹാദാ തൊമാത്തി, ഹാദാ തൊമാത്തി. എല്ലാവർക്കും അറിയില്ലേ, ഇത് നമ്മളെന്താ പച്ച കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറ്റും, കുഴപ്പമില്ല കേട്ടോ. ഇതിൽ രാസവളം മരുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് എന്ത് ചെയ്യാം, പച്ച തിന്നാം, പച്ച തക്കാളി തിന്നാം, അതേപോലെ തന്നെ കറി വെച്ചാലും തിന്നാം, നല്ല പുളി ഉണ്ടാവും, കറിയൊക്കെ നല്ല രസം ഉണ്ടാവും അല്ലേ. തൊമാത്തി, ഹാദാ തൊമാത്തി, എല്ലാവരും പറഞ്ഞാട്ടെ, ഹാദാ തൊമാത്തി. ഇപ്പൊ പറയാം എല്ലാവരും, അദുബു മുസാരി, അദുബു മുസാരി, യസ്റഊ തൊമാത്തി. എല്ലാവരും പറഞ്ഞാണ്, അദുബു മുസാരി, യസ്റഊ തൊമാത്തി, ഹാദാ തൊമാത്തി, ഹാദാ തൊമാത്തി, ഹാദാ തൊമാത്തി. ദുബാരായിരുന്നു, മുസാരി, അദുബു മുസാരി, യസ്റഊ തൊമാത്തി, യസ്റഊ തൊമാത്തി അല്ലേ. തൊമാത്തി ത്വ എന്നുള്ളത് പഠിക്കലാണ് നമ്മളെ ഈ പാഠത്തിൽ ഉദ്ദേശിച്ചുള്ളത്. എന്താണ് ത്വ എന്നുള്ള അക്ഷരം പഠിക്കാൻ? അപ്പോൾ ആദ്യത്തെ അക്ഷരം ത്വ, ത്വ. നമ്മൾ നേരത്തെ താന്നും പഠിച്ചു, ദാന്നും പഠിച്ചു അല്ലേ, അവിടുന്ന് തന്നെയാണ്. ത ദ ത്വ, ത്വ. എല്ലാവരും പറഞ്ഞാട്ടെ, ത്വ. ത ആദ്യം പഠിച്ചു അല്ലേ, രണ്ട് പുള്ളിയുള്ള അക്ഷരം ത. ത കൊണ്ടുള്ളൊരു വാക്ക് പറയും, താജ്, തിംസാ, പിന്നെ തുഫാഹ അല്ലേ, പിന്നെന്താ പഠിച്ചത്, ദ അല്ലേ,
എന്താണ് ദ ജാജ ദീക്ക് ദൽവ് ഒക്കെ പഠിച്ചു. അതേ ഭാഗത്തും തന്നെയാണ് ഈ അക്ഷരം പുറപ്പെടുന്നത്. ത്വാ ത്വാ ത്വമാത്വിം ത്വമാത്വിം ഹാദാ ത്വമാത്വിം ഹാദാ ത്വമാത്വിം. എല്ലാവരും പറഞ്ഞട്ടെ, ത്വമാത്വിം ത്വമാത്വിം. ശരി, നോക്കുക. അവ ത്വാ കൊണ്ടുള്ള രണ്ട് മൂന്ന് വാക്കുകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ത്വാ കൊണ്ട് ത്വമാത്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഇനി ഇത് നോക്കുക, ത്വബല് ത്വബല്. എല്ലാവരും പറഞ്ഞാട്ടെ, ത്വബല് ത്വബല് ത്വബൽ. കൂട്ടി വയ്ക്കുമ്പോൾ എങ്ങനെ പറയാ, ത്വബൽ. തിഫ്ല് അതാ തിഫ്ല് തിഫ്ല്. എന്താ തിഫ്ല് എന്ന് പറഞ്ഞാൽ എന്താ, ആ ചെറിയ കുട്ടി അല്ലേ. ആ തൊബൽ എന്ന് പറഞ്ഞാലോ ചണ്ട. ശരി, തൊബല് ഹാദാ തൊബല് ഹാദാ തിഫ്ല് ഹാദാ തിഫ്ല്. വഹാദി തുയൂർ ഹാദിഹി തുയൂർ തുയൂർ ത്വയർ ഒന്നാവുമ്പോ ത്വയർ. ഇത് തൂ എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തുയൂർ ഹാദാ ത്വയർ ഹാദാ ത്വയർ ഹാദാ ത്വയർ ആദിഹി തുയൂർ ആദിഹി തുയൂർ. കുറേ തൊയറുകൾ ഉണ്ടാവുമ്പോൾ തുയൂർ എന്ന് പറയും കേട്ടോ. രണ്ടിലധികം ഉണ്ടാവുമ്പോൾ ആ തൊയർ തുയൂർ തുയൂർ ഹാദി തുയൂർ തൊബല് പറഞ്ഞിട്ട് എല്ലാവരും തൊബല് ആ തിഫ്ല് തുയൂർ ആദി തുയൂർ ആ ഞാൻ വാടി നോക്കുമ്പോൾ എല്ലാവരും പറയും ആ ഹാദാ തൊബല് ഹാദാ തിഫ്ല് 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 എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കുട്ടി. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ തിഫ്ല് എന്ന് പറയും. നന്നായി ചെറിയ കുട്ടികൾ കേട്ടോ, ഇരിക്കൂല നടക്കാനൊക്കെ അങ്ങനെ സാധിക്കൂല, ഇരിക്കാനും കഴിയില്ല, അങ്ങനെ കിടക്കുന്ന ചെറിയ കുട്ടികളില്ലേ, അന്ന് ചെറിയ കുട്ടികളെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ തിഫ്ല് എന്ന് പറയും കേട്ടോ. ഹാദി തുയൂർ തൊയർ 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 ഓരോ നോമ്പോ എന്താ പറയാ, തൊയർ. കൂടുതലുണ്ടാകുമ്പോൾ തുയൂർ എന്താ പറയാ, തുയൂർ. ഹാദാ ത്വബല് ഹാദാ തിഫ്ല് ഹാദിഹി തുയൂർ ഹാദിഹി തുയൂർ. ശരി, എല്ലാവരും ഒന്നുകൂടി വായിക്കുക. ആ തൊബല് ആ തിഫ്ല് ആ തുയൂർ. സാ ഞാൻ ആ വാക്കുകൾ ഇവിടെ എഴുതാം കേട്ടോ. ആ വാക്കുകൾ ഇവിടെ എഴുതാം, എല്ലാവരും നോക്കിക്കോളി. ത്വാ തൊബിൽ എന്താ വായിക്കുക, തോബൽ. ഈ ത്വാന്ന് ചെയ്ത് മുമ്പേ നമ്മൾ ഇതുപോലെ ഒരു അക്ഷരം പഠിച്ചില്ലേ, അതെന്തായിരുന്നു, ലോബി. ആ സഹ ലോബി അല്ലേ, അതിന് പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ. അതേപോലെ തന്നെയാണ് ഇതും എഴുതുക. എഴുത്തിൽ വ്യത്യാസം എന്തുള്ളൂ, ഒരു പുള്ളി മാത്രം. മുകളിൽ ഒരു പുള്ളി ഉള്ളതാണ് ലോബി നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ത്വാന്റെ തൊട്ട് മുമ്പ് ഉള്ള ഭാഗത്ത് എന്താണ്, ലോബി ലോബി ലോബി. അതിന്റെ തൊട്ട് പുറത്താണ് ത്വാ എന്ന് പറയുന്നത്, തോബില്. പിന്നെ തീ തിഫ്ല് ലൈക തിഫ്ല് തൂ തുയൂർ തുയൂർ തോബിൽ തിഫ്ല് തുയൂർ. ഇതൊക്കെ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ് കേട്ടോ. തോബിൽ ഈ ലാമ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളൂ. തിഫ്ല് തൊബല് തിഫ്ല് തുയൂർ തൊബൽ തിഫ് തുയൂർ. ഈ അക്ഷരങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ എഴുതാം കേട്ടോ. എല്ലാവരും നോക്കോ, ഇങ്ങനെ ആദ്യം ഇട്ടിട്ട് പിന്നെ തരാ. പിന്നെ ത്വാ അപ്പോൾ ത്വാ. അതേപോലെ ഇങ്ങനെ എഴുതി തുയ് എന്ന് വയ്ക്കാം. തീ തൂ എന്ന് വയ്ക്കാം. രണ്ട് വായിച്ചാട്ടെ,
طفل طيور طعم تي تو أت نركضي نوريتر ആൺകുട്ടികളൊന്നോ ബനാത്തിൽ എല്ലാവരും വായിച്ചിട്ട് ഉണ്ടോ ഓരോരുത്തർ വായിച്ചു വായിച്ചോ അക്ഷരങ്ങളാണ് കേട്ടോ ഇതാണ് അടുത്ത ദിവസം നിങ്ങൾ എല്ലാവരും സ്ലേറ്റിൽ എഴുതി കൊണ്ടുവരേണ്ടത് കേട്ടോ. മറച്ച് എഴുതിക്കൊള്ളിക്കട്ടോ, എല്ലാവരും ഇത് എഴുതി കൊണ്ടുവരാം കേട്ടോ. എല്ലാവർക്കും അറിയില്ല എഴുതാന്, ആ പ്രയാസമില്ലല്ലോ. ഇൻഷാ അള്ളാഹ് നമുക്ക് ക്ലാസ് നിർത്തല്ലേ. അപ്പൊ നാളെ കാണാം. അസ്സലാമു അലൈക്കും.